ചോദ്യോത്തര വേള. ചോദ്യം നമ്പർ 51, ശ്രീ റോജി എം ജോൺ. ബഹുമാനപ്പെട്ട മന്ത്രി സർ, കെ 11/3/2020 റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി പുറപ്പെടുവിച്ച U3/187/2019 റവന്യൂ നമ്പർ പരിപത്രം റദ്ദ് ചെയ്യപ്പെടേണ്ടതാണെന്നും മറ്റും ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത കേസിലെ 8/7/2020 ഇടക്കാല ഉത്തരവ് പ്രകാരം പ്രസ്തുത പരിപത്രം രണ്ടാഴ്ചത്തേക്ക് സ്റ്റേ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവായിരുന്നു. തുടർന്ന് 24/10/2020 റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി പുറപ്പെടുവിച്ച ഉത്തരവ് റദ്ദാക്കുന്നതിലേക്ക് റവന്യൂ വകുപ്പ് തയ്യാറാക്കിയിട്ടുള്ള ഒരു കരട് ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിൽ എന്തെങ്കിലും നിയമ തടസ്സമുണ്ടോ എന്ന് സംബന്ധിച്ച് നിയമവകുപ്പിൻ്റെ അഭിപ്രായം ആരാഞ്ഞിട്ടുണ്ട്. ബി ഭരണവകുപ്പ് പുറപ്പെടുവിച്ച പരിപത്രവും ഉത്തരവും നിയമപരമായി നിലനിൽക്കുന്നതല്ലെന്നും അക്കാരണത്തിൽ അവ റദ്ദ് ചെയ്യപ്പെടേണ്ടതാണെന്നുള്ള അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. ഭരണവകുപ്പിൻ്റെ കരട് ഉത്തരവിലെ പ്രസക്ത ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടും നിയമവകുപ്പ് ചൂണ്ടിക്കാണിച്ച വസ്തുതകൾ പരിഗണിച്ചുകൊണ്ടും 1964 ചട്ടങ്ങളിൽ ഉചിതമായ ഭേദഗതി കൊണ്ടുവരണമെന്ന് ഭരണവകുപ്പിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. സി പ്രസ്തുത ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് നിയമവകുപ്പിൻ്റെ അഭിപ്രായം ആരാഞ്ഞിട്ടില്ല. ശ്രീ റോജി എം ജോൺ. സർ, കഴിഞ്ഞ ദിവസം ഇവിടെ ബഹുമാനായ ശ്രീ എ പി അനിൽകുമാർ ഒരു വിഷയം ഉന്നയിച്ചിരുന്നു. ഈ ചോദ്യം ചോദിക്കുന്ന അംഗങ്ങൾക്ക് ഉത്തരം ഇത് തുടങ്ങുന്നതിന് മുമ്പ് നമുക്കിവിടെ ലഭ്യമായെങ്കിൽ മാത്രമേ നമുക്ക് ആ ഉത്തരം വായിച്ച് നമുക്ക് അതിൻ്റെ ഉപചോദ്യങ്ങൾ കൃത്യമായിട്ട് ചോദിക്കുവാനായിട്ടുള്ള സൗകര്യം ഉണ്ടാവുക. ഇതിപ്പോൾ ഇവിടെ ഈ മന്ത്രി മറുപടി പറയുന്ന സമയത്ത് മാത്രമാണ് ഈ ഉത്തരം നമുക്ക് സ്ക്രീനിൽ ലഭ്യമാകുന്നത്. മുൻകാലങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട് കവറിൽ നമുക്ക് ഉത്തരം ഈ ചോദിക്കുന്ന ആളുകൾക്ക് ഉത്തരം ഇവിടെ ലഭിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനനുസരിച്ച് കൃത്യമായ ഉപചോദ്യങ്ങൾ നമുക്ക് തയ്യാറാക്കാൻ ഉള്ള ഒരു സൗകര്യം ഉണ്ടാകുമായിരുന്നു. അത് ബഹുമാനപ്പെട്ട ചെയർ കഴിഞ്ഞ ദിവസം അവിടെ അത് പരിഗണിക്കാമെന്ന് പറഞ്ഞിരുന്നതാണ്. അത് ഞാൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാനത് ഒന്നുകൂടി ചെയറിൻ്റെ ശ്രദ്ധയിൽ അത് കൊണ്ടുവരികയാണ്. സർ, ഇവിടെ നിൽക്കുന്ന ഒരു വിഷയം, ഹൈക്കോടതിയുടെ ഉത്തരവ് നിലനിൽക്കെ ഹൈക്കോടതി 2020 മാർച്ചിൽ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി പുറപ്പെടുവിച്ച ഒരു ഉത്തരവിനെതിരെ അന്ന് ഇവിടെ ഹൈക്കോടതി ഒരു സ്റ്റേ നിലനിൽക്കെ തന്നെ വീണ്ടും അതിനെ മറികടക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു ഉത്തരവ് പ്രിൻസിപ്പൽ സെക്രട്ടറി വീണ്ടും പുറത്തിറക്കിയത്, അത് അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് അതിൽ അന്വേഷണം നടത്തുവാനായിട്ട് നിയമവകുപ്പ് തയ്യാറാകുമോ? അത് ഇത്തരത്തിലുള്ള ഉത്തരവുകൾ മരമുറി പോലുള്ള വിവാദമായ കേസുകൾ അല്ലെങ്കിൽ അത്തരം പ്രതികൾ അത്തരം കൊള്ളക്കാരെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഉത്തരവുകൾ ഇറക്കുന്നത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുവാൻ അല്ലെങ്കിൽ അതിനെതിരെ കൃത്യമായ നിയമ നടപടി സ്വീകരിക്കുവാനായിട്ട് സർക്കാർ തയ്യാറാകുന്നു? സർ, ബഹുമാനപ്പെട്ട അംഗം ചോദ്യത്തിൽ ഒരു തെറ്റായ ഒരു പരാമർശമുള്ളത് ഇപ്പോൾ ഉപചോദ്യത്തിൽ ആവർത്തിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ജൂലൈ 11 ഇറക്കിയത് ഒരു പരിപത്രമാണ്, ഒരു സർക്കുലറാണ്, ഉത്തരവല്ല. സർക്കുലറിന് ഒരു പരിമിതിയുണ്ട്. ആ പരിമിതി 64 ചട്ടങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2017 വന്ന ഭേദഗതിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. പക്ഷെ അതൊരു സർക്കുലറായതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. സ്റ്റേ ചെയ്തതിന് ശേഷം ഹൈക്കോടതി ആ ഇൻട്രീം സ്റ്റേ ഒന്നുകൂടി റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. അതിനെ ചില മാറ്റങ്ങൾ കൂടി വരുത്തിയിട്ടുണ്ടായിരുന്നു. അത് നിലനിൽക്കുമ്പോൾ മറ്റൊരു ഉത്തരവ് വന്നു എന്നുള്ളത് കോൺട്രഡിക്ടറി അല്ല. രണ്ടാമത്തെ ഉത്തരവ് എന്നുള്ളത് അത് 1986 കേരള പ്രിസർവേഷൻ ആക്ട് പ്രകാരമാണ് 2017 ബന്ധപ്പെട്ട് നിൽക്കുന്നതെങ്കിൽ രണ്ടാമത്തെ വന്നിരിക്കുന്നത് 2005 പ്രൊമോഷൻ ഓഫ് ട്രീസ് ഗ്രോത്ത് ഇൻ കേരള പ്രൊമോഷൻ ഓഫ് ട്രീസ് എന്നുള്ള ആ ആക്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് രണ്ടാമത്തെ ജിഒ വന്നിട്ടുള്ളത്. എന്നാൽ ആ ജിഒയിൽ ചില അവ്യക്തത വന്നു എന്നുള്ളത് കൊണ്ടാണ് പിന്നീട് അത് റദ്ദാക്കുന്ന ഒരു സമീപനത്തിലേക്ക് എത്തിയത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് നിയമവകുപ്പിൻ്റെ ഉപദേശം ആരാഞ്ഞത്. റദ്ദാക്കുമ്പോൾ സംബന്ധിച്ചാണ് ഇത് റദ്ദാക്കാമോ? സാധാരണഗതിയിൽ ഒരു നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു ജിഒ ഇറക്കുന്ന ഘട്ടത്തിൽ നിയമവകുപ്പിൻ്റെ ഉപദേശം തേടേണ്ടതില്ല. എന്നാൽ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചട്ടമാണെങ്കിൽ നിയമവകുപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ ഇത് ഉത്തരവാണ്. പക്ഷെ ഉത്തരവ് ആശയക്കുഴപ്പം വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ റദ്ദാക്കുന്ന ഉത്തരവ് എങ്ങനെയായിരിക്കണം എന്ന് നിയമവകുപ്പിനോട് ആരായുകയുണ്ടായി. ബഹുമാനപ്പെട്ട അംഗം ചോദിച്ച ഇതിനെ സംബന്ധിച്ച് അത് നിയമവകുപ്പിൻ്റെ അധികാരപരിധിയിൽ വരുന്നതല്ല. ഏതെങ്കിലും മേഖലയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അത് അന്വേഷണത്തിന് സുഖമോട്ടെടുക്കാവുന്നൊരു അധികാരം നമ്മുടെ സംവിധാനത്തിന് നിയമവകുപ്പിനില്ല. നിയമ ഉപദേശം നൽകുക എന്നുള്ളതാണ്. ഉപദേശം വളരെ ശരിയായ രൂപത്തിൽ തന്നെ ഭരണവകുപ്പിന് നൽകിയിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നത്. നൽകിയിട്ടുള്ള ഉപദേശം 64 ചട്ടങ്ങൾ ഭേദഗതി ചെയ്യേണ്ടതുണ്ട് എന്നതാണ്.
സർ, സാങ്കേതികമായിട്ട് എന്തൊക്കെ ന്യായവാദങ്ങൾ ഉന്നയിക്കാമെങ്കിലും ഈ ഉത്തരവുകളുടെ ഉദ്ദേശ ലക്ഷ്യം എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് തന്നെ സംശയമുണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ നിശിതമായിട്ടുള്ള വിമർശനം നടത്തിയത് എന്ന് പത്രമാധ്യമങ്ങളിലൂടെ നമുക്കെല്ലാവർക്കും അറിയാൻ സാധിച്ചിട്ടുണ്ട്. സർ, ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. ഈ കേസ് ഉണ്ടായി ഇത്ര ദിവസങ്ങളായിട്ടും നിരവധി ദിവസങ്ങളായിട്ടും ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുവാൻ ഇത് അന്വേഷണ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല എന്നുള്ളത് വലിയ ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ചയാണ്. കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതിയുടെ നിശിതമായ വിമർശനമുണ്ടായി. അവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് ശേഷം മാത്രമാണ്, ഇന്നലെ മാത്രമാണ് ഈ പ്രതികളെ ഇത്രയും നാളുകൾക്ക് ശേഷം അറസ്റ്റ് ചെയ്യുവാനായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ സർക്കാർ തയ്യാറായത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, കോടതിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ കോടതിയുടെ ഇടപെടലുകൾക്കനുസരിച്ച് മാത്രമാണ് ഈ കേസിൻ്റെ അന്വേഷണം നടക്കുന്നതെന്നോ അല്ലെങ്കിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലും തയ്യാറാവുന്നത് എന്നുള്ളത് വ്യക്തമായിരിക്കെ, ഈ കേസ് കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നിയമവകുപ്പ് ശുപാർശ ചെയ്യുമോ? സർ, നിയമവകുപ്പിൻ്റെ അധികാര പരിമിതിയെ സംബന്ധിച്ചെല്ലാം നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ഹൈക്കോടതി വിധിയെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. അത് ഒരു ഭാഗം ശരിയാണ്, മാധ്യമങ്ങൾ വന്ന ഒരു ഭാഗമാണ് അദ്ദേഹം കണ്ടത്. ഹൈക്കോടതി വിധിയുടെ 25-ാമത്തെ പാരഗ്രാഫ് പറയുന്നത്, ഇവൺ അസ്യൂമിംഗ് ദാറ്റ് ദ ഗവൺമെൻറ് ഓർഡർ വാസ് നോട്ട് ക്യാൻസൽഡ് ഓർ സ്റ്റേഡ് ബൈ ദിസ് കോർട്ട്, സ്റ്റിൽ ദാറ്റ് ഡസ് നോട്ട് എഫക്ട് ആൻ അസൈൻമെൻറ്റ് ഓർ കണ്ടീഷൻ ഇൻ ദ അസൈൻമെൻറ്റ് ദാറ്റ് വാസ് ഇഷ്യൂഡ് വേ ബാക്ക് ഇൻ 1974. ഇവൺ ഗോയിങ് ബൈ ദ ഗവൺമെൻറ് ഓർഡർ ഡേറ്റഡ് 24/10/2020, സച്ച് എ ട്രീ കുഡ് ബി കട്ട് ഡൗൺ ഓർ ഫെൽ ബൈ ദ അസൈനി ഓൺലി ഇഫ് ഹി ഹാഡ് പെയ്ഡ് ദ വാല്യൂ ഓഫ് ദ ടിംബർ ഓഫ് ദ റിസോർ ട്രീ. ഇതാണ് 25-ാം പാരഗ്രാഫ് പറയുന്നത്. മറ്റത് ക്യാൻസൽ ആക്കിയില്ലെങ്കിൽ പോലും അസൈനിൻ്റെ ഈ പട്ടയം കിട്ടിയ ആളുടെ അവകാശങ്ങൾ ഇല്ലാതാകുമില്ല. ഈ ഗവൺമെൻറ് ഓർഡറിൽ തന്നെ പോവുകയാണെങ്കിൽ മുൻകൂട്ടി അനുമതി വാങ്ങേണ്ടതുണ്ടായിരുന്നു. പിന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നുണ്ട് ഈ പാരഗ്രാഫിൽ, ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് ആൻ അസൈനി ഈസ് എൻഡൈറ്റഡ് ടു കട്ട് ആൻഡ് റിമൂവ് ട്രീസ് വിച്ച് ആർ ഗ്രോൺ ഓർ പ്ലാന്റഡ് ബൈ ഹിം സബ്സിക്യുവൻറ്റ് ടു ദ അസൈൻമെൻറ്റ്. അത് വളരെ കൃത്യമായി തന്നെ ഉത്തരവിൽ പറയുന്നുണ്ട്. ഇതിലെ പ്രശ്നം 64-ാം ചട്ടം അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്, 60-ലെ നിയമത്തിൽ അടിസ്ഥാനപ്പെടുത്തി 64-ാം ചട്ടം, അതിലാണ് 10(3)(a)യിൽ ഏതെല്ലാം മരങ്ങൾ മുറിക്കാൻ പറ്റില്ല എന്നുള്ളത് അപ്പൻഡിക്സിൽ പറയുന്നത്. 2017 ഇത് ഭേദഗതി ചെയ്തു. ആ ചട്ടം ഭേദഗതി ചെയ്തപ്പോൾ ഈ 4 രാജകീയ മരങ്ങൾ എന്നുള്ള ആ ഷെഡ്യൂൾ ഇല്ലാതായി. അപ്പോൾ 2017 ശേഷം പട്ടയം നൽകിയിട്ടുള്ള ഭൂമിയിൽ ഈ രാജകീയ മരങ്ങൾ ഉൾപ്പെടെ മുറിക്കാനുള്ള അവകാശം യഥാർത്ഥത്തിൽ 2017 ഭേദഗതി ചെയ്ത ചട്ടപ്രകാരം നിൽക്കുന്നുണ്ട്. അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നേരത്തോടെ സൂചിപ്പിച്ച സർക്കുളർ ഇറങ്ങിയിട്ടുള്ളത്. എന്നാൽ പിന്നീട് ഇറക്കിയിട്ടുള്ള ഉത്തരവ് 2005 പ്രൊമോഷൻ ഓഫ് ട്രീസ് ഗ്രോത്ത്, കേരള പ്രൊമോഷൻ ഓഫ് ട്രീസ് ഗ്രോത്ത് എന്ന ആക്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അതിൽ പറയുന്നത് ഈ 6 പറയുന്നത്, ചന്ദനം ഒഴികെയുള്ള ഏത് മരവും മുറിക്കാമെന്നുള്ളതാണ്. അതിൽ പ്രൊവിഷനുണ്ട്, ആ പ്രൊവിഷനിൽ പറയുന്നുണ്ട് പട്ടയം കിട്ടുന്നതിന് മുമ്പ് ഉള്ളത് റിസർവ്ഡാണ്. അതോടൊപ്പം തന്നെ ഈ ആക്ട് പ്രകാരമോ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട മറ്റൊരു ആക്ട് പ്രകാരമോ നോട്ടിഫൈ ചെയ്ത ഏരിയയിൽ ഏത് തരത്തിലുള്ളതാണെങ്കിലും മുറിക്കാൻ പാടില്ല. ഇതാണ് പ്രൊവിഷോ പറയുന്ന 3 കണ്ടീഷൻ. ഈ ഉത്തരവ് വേണമെങ്കിൽ ശരിയാണെന്ന് പറയാം, പക്ഷേ ഈ പ്രൊവിഷോ സ്പെസിഫിക്കായി പറഞ്ഞിട്ടില്ല. നമ്മൾ 64 ചട്ടമായി നോക്കുമ്പോൾ ഈ ഉത്തരവ് നിൽക്കുമ്പോഴല്ല, അതാണ് അത് സംബന്ധിച്ചുള്ളത്. ഇന്റൻഷൻ വളരെ ക്ലിയറാണ്, കർഷകർക്ക് അവർ നട്ടു വളർത്തിയിട്ടുള്ള മരങ്ങൾ മുറിച്ചെടുക്കാനുള്ള അവകാശമാണ് ഇന്റൻഷൻ എന്നുള്ളത്. അത് പൊതുവെ സഭയുടെയും കേരളീയ സമൂഹത്തിൻ്റെ പൊതുവികാരമാണ്. ആ ഇന്റൻഷൻ അനുസരിച്ച് ഇവിടെ നിരവധി യോഗങ്ങൾ നടന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി പങ്കെടുത്തതിൻ്റെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്തതിൻ്റെ, കക്ഷി നേതാക്കളുടെ യോഗങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഒരു പരിണതഫലമായിട്ടാണ് വന്നത്. വന്നപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, ആ പരിപത്രത്തിൻ്റെ ഒരു പരിമിതി കണ്ടു, അത് റദ്ദാക്കി. ജിയോയും ഓപ്പൺ എൻഡഡ് ആണ് എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അതുകൊണ്ടാണ് അത് റദ്ദ് ചെയ്തത്. ആ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ അത് റദ്ദ് ചെയ്തിട്ടുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സർ, അങ്ങനെ സൂചിപ്പിച്ച 24/10/2020 ജിയോ MS 261, ബാക്കി ഞാൻ വായിക്കുന്നില്ല, അങ്ങേക്കും അറിയാം. സർ, അത് വെച്ചാണ് ആ പതിച്ച് ചന്ദനം ഒഴികെയുള്ള എല്ലാ മരങ്ങളും മുറിക്കുന്നതിന് ഉത്തരവായി. അങ്ങനെയാണ്, അത് ഗവൺമെൻറ് ഓർഡർ തന്നെയാണ്. സർ, അതിനുശേഷം ഈ ഉത്തരവിറക്കുന്നതിന് അമ്പ അങ്ങിപ്പോൾ പറഞ്ഞതനുസരിച്ചാണ് ഗവൺമെൻറ് ഉത്തരവാണെങ്കിൽ ഗവൺമെൻറ് ഉത്തരവ് നിയമവകുപ്പിൻ്റെ അഭിപ്രായം തേടണമെന്നാണ്. ആ നിയമവകുപ്പിൻ്റെ അഭിപ്രായം തേടി. സർ, ഞാൻ ചോദിച്ചൊരു ഒരു അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ, പ്രസ്തുത ഉത്തരവ് സംബന്ധിച്ച് നിയമവകുപ്പിൻ്റെ അഭിപ്രായം തേടിയിരുന്നോ എന്നും, എങ്കിൽ നിയമവകുപ്പിൻ്റെ ഉപദേശം എന്തായിരുന്നു എന്നും
പറയാമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സാർ, 3/12/2020 നിയമവകുപ്പ് ജി ഒപ്പീനിയൻ ജി വകുപ്പിൻ്റെ അഭിപ്രായം ആരാഞ്ഞിട്ടുണ്ട്. നിയമവകുപ്പിൻ്റെ ഉപദേശം അനുബന്ധമായി ചേർക്കുന്നു. സാർ, നിയമവകുപ്പിൻ്റെ അനുബന്ധമായ ആ ഉത്തരവ് കാണുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ, ഈ ഉത്തരവിറക്കിയതിന് ശേഷമാണ് നിയമവകുപ്പിനോട് ചോദിച്ചിട്ടുള്ളത്. നിയമവകുപ്പിൻ്റെ അഭിപ്രായം എന്താണെന്ന് അങ്ങ് പരിശോധിക്കണം. നിയമവകുപ്പ് ഒരു കാരണവശാലും ഇത് ചെയ്യരുത്, ഇപ്രകാരമുള്ള മരങ്ങൾ മുറിക്കുന്നത് തടസ്സപ്പെടുത്തുന്ന ഉത്തരവുകൾ പാസാക്കാനോ നേരിട്ട് തടസ്സപ്പെടുത്താനോ ഗുരുതരമായ കൃത്യവിലോപമായി കണക്കാക്കും എന്നാണ് നമ്മളുടെ ഉത്തരവിനകത്ത് പറഞ്ഞിട്ടുള്ളത്. എന്നാലും അതിനുശേഷം നിയമവകുപ്പിൻ്റെ ഒപ്പീനിയൻ താമസിച്ചാണ് ചോദിക്കുന്നത്. അതാണിവിടെ ഞാൻ പറഞ്ഞത്, 3/12/2020 നിയമവകുപ്പിൻ്റെ ഒപ്പീനിയൻ. അപ്പോൾ അതേസമയം ഉത്തരവിറക്കുന്നത് അതിന് വളരെ മുമ്പാണ്. നിയമവകുപ്പിനോട് ചോദിക്കുന്നത് അതിന് ശേഷമാണ്. ആ നിയമവകുപ്പിനോട് ചോദിച്ച ഇതിൽ ചട്ടങ്ങളിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി ഭരണവകുപ്പ് പുറപ്പെടുവിച്ച പരിപത്രവും ഉത്തരവും നിയമപരമായി നിൽക്കുന്നതല്ല എന്ന അങ്ങയുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒപ്പീനിയനോടൊപ്പം അങ്ങ് നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സാർ, ബഹുമാനപ്പെട്ട അംഗത്തിന് ഒരു ആശയക്കുഴപ്പുണ്ടായിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, അതെ ഞാൻ വായിച്ചപ്പോ അതെ അതേ പറയട്ടെ അല്ല ഞാൻ പറയട്ടെ സാർ, അത് വായിച്ചപ്പോൾ ഉണ്ടായ ആശയക്കുഴപ്പാണ് സാർ, വായിച്ചപ്പോൾ ഉണ്ടായ ഒരു പ്രാഥമിക ആശയക്കുഴപ്പാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഉത്തരവ് ഒരു ഗവൺമെൻറ് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് നിയമത്തെയും ചട്ടത്തെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അതാത് ഭരണവകുപ്പുകളാണ്. അങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ സാധാരണഗതിയിൽ നിയമവകുപ്പിൻ്റെ അനുമതി തേടേണ്ടതില്ല. ഈ ഉത്തരവിലും നിയമവകുപ്പിൻ്റെ അനുമതി തേടിയിട്ടില്ല. അതുകൊണ്ട് അത് തെറ്റല്ല. അങ്ങ് പറഞ്ഞത് അങ്ങനെ തേടാതെ ഇറക്കിയത് പ്രശ്നമാണ്, ഞങ്ങൾ ഉപദേശം അറിയിട്ടില്ല, ഞങ്ങൾക്ക് അത് നൽകാനും കഴിയില്ല. കാരണം ഞങ്ങളുടെ മുൻപിൽ എപ്പോഴാണ് വന്നത്, ഇത് റദ്ദാക്കുമ്പതിന് മറ്റൊരു ഉത്തരവ് ഭരണവകുപ്പ് തയ്യാറാക്കിയിരുന്നു. ആ ഉത്തരവിൽ അവർ സ്വാനുസ്വ കണ്ടീഷൻസ് വച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഉത്തരവ് മതിയാകുമോ, ഈ പ്രശ്നം ഞങ്ങളുടെ മുമ്പിൽ വന്നത്. അല്ലാതെ ആദ്യത്തെ ഉത്തരവിനെ കുറിച്ചല്ല, ഇത് റദ്ദാക്കുമ്പോൾ ഒരു പുതിയ ഉത്തരവിൻ്റെ വ്യവസ്ഥകളെ സംബന്ധിച്ച് ഭരണവകുപ്പ് ഒരു അതിനെ സംബന്ധിച്ചൊരു കരട് തയ്യാറാക്കി. ആ കരടിൽ അവർ ചില വ്യവസ്ഥകൾ പറഞ്ഞിട്ടുണ്ട്, അത് പോരാ എന്ന് ഞങ്ങൾ കണ്ടു. അത് സംബന്ധിച്ച് ഞങ്ങളുടെ ഉപദേശം അങ്ങ് തെറ്റിദ്ധരിച്ചതുപോലെ ആദ്യത്തെ ഉത്തരവിനെ സംബന്ധിച്ചല്ല. ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് അവർ ഉത്തരവ് ഇറക്കിയത്, അതിന് മുമ്പാണ്. അതുകൊണ്ട് എങ്ങനെ ധൈര്യം കാട്ടിയെന്ന് പറയാൻ പറ്റില്ല, കാരണം ഞങ്ങൾ നൽകിയതിന് ശേഷമാണല്ലോ. ശേഷം നൽകുമ്പോൾ ഇത് റദ്ദ് ചെയ്യുന്ന ഉത്തരവ് നിയമാനുസൃതമാണോ, അവരുടെ കരട് അത് നിയമാനുസൃത, നേരത്തെ ഉത്തരവും നിയമാനുസൃതമല്ല. ഈ കരട് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. അതിന് വേണ്ടത് 64 ചട്ടത്തിനകത്താണ് ഭേദഗതി വരുത്തേണ്ടത്. ഇത് വളരെ സ്പെസിഫിക് ആയിട്ടാണ് നിയമവകുപ്പ് പറഞ്ഞിട്ടുള്ളത്. ആ അതിനെ കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ആ റദ്ദാക്കി. റദ്ദാക്കിയപ്പോൾ പുതിയൊരു ഉത്തരവ് ഇറങ്ങിയിട്ടില്ല. അപ്പം നിയമവകുപ്പ് പറഞ്ഞത് പൂർണ്ണമായിട്ടും റവന്യൂ വകുപ്പ് അംഗീകരിച്ചു, അതിൻ്റെ ഭാഗമായിട്ടാണ് റദ്ദാക്കി എന്നുള്ള ഉത്തരവ് മാത്രം ഇറക്കിയത്. മറ്റു കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് പിന്നീട് ചർച്ച ചെയ്ത് ഭരണവകുപ്പിനും പൊതുവെ ഗവൺമെൻറ്റിനും തീരുമാനിക്കാവുന്നതാണ്. ശ്രീ ടി ജെ വിനോദ്. സാർ, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ 534 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. സാർ, ഇത് മരം മോഷണമാണ്, ജാമ്യമില്ലാത്ത വകുപ്പ് അനുസരിച്ച് കേസെടുക്കേണ്ടതാണ്. പക്ഷേ നാളിതുവരെയായി ഒരു അറസ്റ്റും നടന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് പ്രതികൾക്ക് ഇന്നലെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയെ തുടർന്ന് അത് തള്ളിയതിനെ തുടർന്നാണ് അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇത് പ്രതികൾക്ക് ഈ അവരുടെ രക്ഷപ്പെടാനുള്ള തെളിവുകൾ നശിപ്പിക്കാനുള്ള ഒരു അവസരമായി ഗവൺമെൻറ് മനഃപൂർവ്വം ഉണ്ടാക്കി കൊടുക്കുകയാണ് എന്നൊരു പരക്കെയുള്ള ആക്ഷേപമുണ്ട് എന്നുള്ളതാണ് എൻ്റെ സഭയെ ശ്രദ്ധയപ്പെടുത്താനുള്ളത്. സാർ, എൻ്റെ ചോദ്യം 24/10/2020 ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ മരം മുറിക്കുന്നതിനെ സംബന്ധിച്ച് വ്യക്തതയ്ക്ക് വേണ്ടി ഏതെങ്കിലും വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ അഡ്വക്കേറ്റ് ജനറലിനോട് നിയമോപദേശം തേടിയിരുന്നു എങ്കിൽ മറുപടി നൽകാത്തതിൻ്റെ കാരണം വ്യക്തമാക്കാമോ? രണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്, അദ്ദേഹത്തിന് ആക്ഷേപമില്ല, പരക്കൊരു ആക്ഷേപമുണ്ടെങ്കിലും അദ്ദേഹം അത് ഓൺ ചെയ്തിട്ടില്ല, അത് സന്തോഷകരമായ കാര്യമാണ്. ഇവിടെ ഉള്ളത് ഈ ഗവൺമെൻറ് എടുത്ത സമീപനം വ്യക്തമാണ്, ഇതിൻ്റെ നിയമപരമായ വശങ്ങളാണ് ഞാൻ നേരത്തെ വിശദീകരിച്ചത്. പക്ഷേ ഈ പ്രൊവിഷനുള്ള കാര്യം ഇതിനകത്ത് സ്പെസിഫൈ ചെയ്യാതിരിക്കുന്നു എന്നതുകൊണ്ട് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാൻ അവസരമുണ്ട്. കാരണം ഈ 64 ചട്ടത്തിൽ
സംരക്ഷിത വനങ്ങൾ അതുപോലെ തന്നെ പട്ടയം കൊടുക്കുന്നതിനകത്ത് കൃത്യമായിട്ട് വ്യവസ്ഥ പറഞ്ഞിട്ടുണ്ട്. ദ ഫുൾ റൈറ്റ് ഓവർ ദ ട്രീസ് വിത്തിൻ ദ ഗ്രാൻഡ് ആൻഡ് സ്പെസിഫൈഡ് ഇൻ ദ ഷെഡ്യൂൾ വെസ്റ്റസ് ഇൻ ദ ഗവൺമെന്റ് ആൻഡ് അസൈനി ടു ബൗണ്ട് ടു ടേക്ക് കെയർ ഓഫ് ഓൾ സച്ച് ട്രീസ് സ്റ്റാൻഡിംഗ് ഓൺ ദ ലാൻഡ് അറ്റ് ദ ടൈം ഓഫ് അസൈൻമെന്റ് ഓർ ദാറ്റ് മേ കം ടു കം ഇൻ ടു എക്സിസ്റ്റൻസ് സബ്സിക്വന്റ് ടു ഇറ്റ്. എന്ന് വെച്ചാൽ അവന് ഇത് സംരക്ഷിക്കാനും നിലവിലുള്ളതിനെ വളർത്തി കൊണ്ടുവരാനുള്ള അവകാശം മാത്രമാണ് ഈ രാജകീയ ഇതിനെ കുറിച്ചുള്ളത്. പക്ഷെ ഇത് പോയ ഭാഗമാണ്. ഇപ്പൊ പുതിയ വന്നപ്പോൾ ഒരു ഓപ്പൺ എൻഡഡ് ആണ്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള തെറ്റായ പ്രവൃത്തി നടന്നിട്ടുള്ളത്. അത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ ഗവൺമെന്റ് ചെയ്തു, കർശനമായ നടപടികൾ സ്വീകരിച്ചു. സ്പെഷ്യൽ ടീം ഇവിടെ മറ്റ് ബഹുമാനപ്പെട്ട മന്ത്രിമാർ നേരത്തെ വിശദീകരിച്ചതായതുകൊണ്ടും ഞങ്ങളുടെ വകുപ്പിന്റെ പരിധി വരാത്തതായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് അധികം പോകുന്നില്ല. അത് നല്ല രീതിയിൽ തന്നെ ഗവൺമെന്റ് ടേക്കപ്പ് ചെയ്തു, ശക്തമായ അന്വേഷണം നടത്തി, അതിന്റെ ഭാഗമായി തന്നെ അറസ്റ്റും നടന്നു കഴിഞ്ഞിരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ ആ കാര്യങ്ങൾ ഗവൺമെന്റ് ഇച്ഛാശക്തിയോടുകൂടി ഇടപെട്ടു എന്നതിന്റെ തെളിവാണ് ഈ കേസുകളെല്ലാം രജിസ്റ്റർ ചെയ്തതും ഇപ്പോൾ അറസ്റ്റ് ചെയ്തതും. അത് അഴിമതിക്കെതിരെയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ഈ ഗവൺമെന്റ് പുലർത്തുന്നു എന്നതിന്റെ ഏറ്റവും പ്രകടമായ തെളിവാണ്. ശ്രീ എ പി അനിൽകുമാർ സർ, അങ്ങയുടെ മറുപടി ഭൂരിഭാഗവും രാഷ്ട്രീയവും അല്പം ഭരണപരവുമാണ്. സർ, അങ്ങ് പറഞ്ഞു വരുന്ന കാര്യങ്ങള് ഈ ഒരു കാര്യത്തിൽ നിയമവകുപ്പ് ഉപദേശം തേടിയത് ഒക്ടോബറിലെ ഉത്തരവ് റദ്ദ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ് അങ്ങയുടെ പറഞ്ഞത്. അതിന് ഞങ്ങൾ മറുപടിയും പറഞ്ഞിട്ടുണ്ട് വേണ്ടതെന്നുള്ളത്. സർ, യഥാർത്ഥത്തിൽ ഈ ഒരു ഉത്തരവ് 11/3/2020 ഇറക്കിയ ഒരു ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തപ്പോൾ അതിനെ മറികടന്നുകൊണ്ടാണ് ഒക്ടോബർ മാസം മറ്റൊരു ഉത്തരവ് ഗവൺമെന്റ് ഇറക്കുന്നത്. സർ, ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യുമ്പോൾ അതിനെ മറികടന്നുകൊണ്ട് മറ്റൊരു ഉത്തരവ് ഇറക്കുമ്പോൾ നിയമവകുപ്പിന്റെ ഉപദേശം തേടണമോ തേടണ്ടയോ, അക്കാര്യത്തിൽ നിയമവകുപ്പ് മന്ത്രി എന്നുള്ളതിലേക്ക് അങ്ങയുടെ അഭിപ്രായം എന്താണ് എന്നറിയാൻ ആഗ്രഹമുണ്ട്. സർ, യഥാർത്ഥത്തിൽ ചോദ്യങ്ങളെല്ലാം രാഷ്ട്രീയമാണ് ഇതിനു മുമ്പ് വന്നത്. ഞാൻ പറഞ്ഞ ആദ്യ ഭാഗത്ത് എല്ലാ മറുപടിയും എല്ലാവരും കൃത്യമായിട്ട് അറിയാൻ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒടുവിൽ രാഷ്ട്രീയമായ ചോദ്യം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ഉത്തരവാദിത്തമാണ് അതിനെ രാഷ്ട്രീയമായി പ്രതികരിക്കുക എന്നുള്ളത്. അത് ചോദ്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ഇപ്പോൾ ചോദിച്ചതും ഈ അവ്യക്തതയിൽ നിന്നാണ്. ആദ്യത്തത് ഉത്തരവല്ല, പരിപത്രമാണ്, സർക്കുലറാണ്. ആ സർക്കുലർ സ്റ്റേ ചെയ്തു, അത്രയേ ബഹുമാനപ്പെട്ട അംഗം കണ്ടിട്ടുള്ളൂ. ആ സ്റ്റേ ചെയ്ത ഓർഡർ പിന്നീട് കോടതി മോഡിഫൈ ചെയ്തിട്ടുണ്ട്, അത് അങ്ങ് കണ്ടിട്ടില്ല. പിന്നീട് ഉത്തരവ് ഈ പരിപത്രത്തെ ക്യാൻസൽ ചെയ്തുകൊണ്ടുള്ള ഉത്തരവല്ല, അതിലേക്കാ വരുന്നത്. ഉത്തരം പറയാനുള്ള അവകാശം എനിക്കുണ്ടല്ലോ. അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ മറുപടി പറയാൻ എനിക്ക് പറ്റിയെന്ന് വരില്ലല്ലോ. എനിക്ക് വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമല്ലേ കഴിയുള്ളൂ. അതിൽ അത് ഭരണവകുപ്പിന്റെ വിവേചന അധികാരമാണ് ഇത് ഏത് രൂപത്തിലാണ് ഒരു ഉത്തരവ് ഇറക്കാന്നുള്ളത്. നിയമവകുപ്പിനോട് ചോദിക്കുന്ന, എന്നാൽ ഒരു നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി ചട്ടമാണെങ്കിൽ സാധാരണഗതിയിൽ വകുപ്പിന്റെ അംഗീകാരം തേടേണ്ടതുണ്ട്. ഉത്തരവ് ഇത് പുതിയ ഉത്തരവാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പരിപത്രം ക്യാൻസൽ ചെയ്ത് സർക്കുലർ ക്യാൻസൽ ചെയ്ത ഉത്തരവല്ല, അത് ഭരണവകുപ്പിന്റെ വിവേചന അധികാരമാണ്. നിയമവകുപ്പിന് മുമ്പിൽ വന്നപ്പോൾ അങ്ങ് പറഞ്ഞതല്ല ഞങ്ങൾ ചെയ്തത്. അങ്ങ് ഇപ്പോൾ പരാമർശിച്ചത് രേഖയെ കെടുക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇത് റദ്ദ് ചെയ്യേണ്ടതില്ല എന്ന് നൽകി. അങ്ങനെയല്ല, റദ്ദ് ചെയ്യണം, എന്നാൽ ഈ ഉത്തരവ് പോരാ. അവരുടെ കരട് ഉത്തരവ് ഉണ്ടായിരുന്നു, ആ ഉത്തരവ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കില്ല. അവനെന്താ വേണ്ടത്? അവന് വേണ്ടത് 64 ചട്ടമാണ്. ആ ചട്ടമാണ് 60 നിയമത്തെ ആധാരമാക്കിയിട്ടുള്ളത്. അതിനടിസ്ഥാനപ്പെടുത്തിയാണ് പട്ടയം, 60 നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയ ഈ 64 ചട്ടമാണ് പട്ടയം നൽകുന്നത്. ആ പട്ടയത്തിലെ വ്യവസ്ഥകൾക്കകത്ത് മാറ്റം വരണമെങ്കിൽ സ്വാഭാവികമായിട്ടും 64 ചട്ടമാണ് ഭേദഗതി ചെയ്യേണ്ടത്. ഇതാണ് നിയമവശം.